ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാർട്ട് ടൈം ജോബ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് എങ്ങനെ എളുപ്പത്തിൽ പാർട്ട് ടൈം ജോബ്സ് കണ്ടുപിടിക്കാം. അതിനകത്തൊരു പോയിന്റ് ആയിട്ട് ഞാൻ മെൻഷൻ ചെയ്തതാണ് ഷോർട്ട് ടൈം സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം കോഴ്സസ്. അതായത് ചില കോഴ്സസ് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പാർട്ട് ടൈം ജോലി കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ അതിനകത്ത് ആകെ RSA ബരിസ്റ്റയുടെ കോഴ്സ് മാത്രമാണ് മെൻഷൻ ചെയ്തിരുന്നുള്ളൂ. അപ്പം അതിനെ പറ്റിയിട്ട് ആ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സ് എന്നുള്ള രീതിയിൽ കുറേ കമൻസ് കിട്ടിയിരുന്നു. ഈ കോഴ്സസ് മാത്രമാണോ ഉള്ളത്, വേറെ ഏതൊക്കെ കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര ഫീസാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം ഞാൻ അടുത്ത് ഓരോ ദിവസം കൂടുന്നൊരു ഓസ്ട്രേലിയ പാർട്ട് ടൈം ജോലി കിട്ടാൻ പാടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കോഴ്സസിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അതായത് വാട്ട് ആർ ദ ഷോർട്ട് ടൈം കോഴ്സസ് ദാറ്റ് യു ക്യാൻ ഡു ഇൻ ഓസ്ട്രേലിയ. അപ്പം നമുക്ക് മടിച്ചു നിൽക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഏതൊക്കെയാണ് ഈ സർട്ടിഫിക്കേഷൻസ് പറയുന്നതിന് മുന്നേ ഞാൻ ഓർത്താണ് ഇതിൻ്റെ ബെനിഫിറ്റ്സിനെ പറ്റി തുടങ്ങാമെന്ന്. ഇപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷനാണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ മാക്സിമം ഒന്നോ രണ്ടോ ദിവസമാണ്. അതായത് ഇതിൻ്റെ ഡ്യൂറേഷൻ അവേഴ്സ് ടു ഡേയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മാത്രം സമയമാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻസ് ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. അതാണ് അതിൻ്റെ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. അതായത് 100 bucks to 200 bucks ഒക്കെയാണ് മാക്സിമം വരുള്ളൂ. അതിന് താഴെയുള്ളതുണ്ട്, ചിലത് $50. അപ്പം അതിൻ്റെ ഫീസ് വളരെ അഫോർഡബിൾ ആണ്. അതല്ല ഇതിൻ്റെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിന് ഇത് അഫക്റ്റ് ചെയ്യില്ല. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 hours അല്ലെങ്കിൽ ചില ദിവസങ്ങൾ മാത്രമേ എടുക്കുള്ളൂ. അതുകൂടാണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്താലും മതി, ചിലത് ഓൺലൈൻ ചെയ്താലും മതി. അപ്പം അങ്ങനെ വരാൻ നേരത്ത് നിങ്ങളുടെ എന്താണ് പഠനത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നത് വളരെ നല്ലൊരു പോയിന്റാണ്. അടുത്ത ബെനിഫിറ്റ് പറയുവാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിനെ സ്ട്രോങ് ആക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രണ്ടാൾ ഇൻ്റർവ്യൂവിന് ചെന്നേക്കാണ്. ഇപ്പോൾ ഒരാൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഒരാൾക്ക് ഈ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഒബ്വിയസ്ലി ആ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരാളെയല്ലേ അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പം നിങ്ങളുടെ റെസ്യൂമെ സ്ട്രോങ് ആക്കാനായിട്ട് ഈ സർട്ടിഫിക്കേഷൻസ് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളുടെ അവർലി പേ റേറ്റ് എത്രയാണോ അത് ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കൂടാനും ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSA അല്ലെങ്കിൽ റെസ്പോൺസിബിൾ സർവീസ് ഓഫ് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾ എന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ അമ്പോ എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവർക്കും കൊണ്ട് വായിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട അവസ്ഥയൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് ഉണ്ടാവും. ചിലപ്പോൾ ഒന്ന് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിങ്ങൾ സെർവ് ചെയ്ത് കൊടുക്കുക. അത്രയാണ് ഇതിനകത്തുള്ളൂ. പിന്നെ ചില സിറ്റുവേഷനിൽ ചില റെസ്റ്റോറൻറ്റ്സ് അല്ല, ഇവിടെ 99% റെസ്റ്റോറൻറ്റ്സും നിങ്ങൾ ആൽക്കഹോൾ സെർവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ RSA വേണമെന്ന് ചോദിക്കും. കാര്യം ഇവിടെ നെസസറി ആയിട്ടുള്ളൊരു സംഭവമാണ് RSA എന്ന് പറയുന്നത്. പിന്നെ ഇത് റെസ്റ്റോറൻറ്റ്സ് കൂടാതെ പബ്സിലും ബാസിലും ഈ ഒരു സർട്ടിഫിക്കറ്റ് അവരെന്തായാലും ചോദിക്കും. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് ബാർടെൻഡേഴ്സ് എന്ന് പറഞ്ഞൊരു പൊസിഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര ശതമാനം ആൽക്കഹോളാണ് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ആള് ഡ്രങ്ക് ആയിക്കഴിഞ്ഞാൽ, മദ്യപിച്ച് ഭയങ്കര ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അയാളെ ഹാൻഡിൽ ചെയ്യാം, അതൊക്കെയാണ്. ഈ കോഴ്സിൻ്റെ ഫീസ് എന്ന് പറഞ്ഞത് $50 to $100 ആണ്. അത് ഓരോ സ്റ്റേറ്റിലും ഓരോതാണ്. ഇപ്പോൾ വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഇതായിരിക്കില്ല വേറൊരു സ്ഥലത്ത്. അതുകൊണ്ടാണ് ഞാൻ $50 to $100 എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ഓൺലൈനും ചെയ്യാൻ പറ്റും, ഓഫ്ലൈൻ ചെയ്യാനും പറ്റും. ഇത് യൂഷ്വലി 6 to 7 hours ആണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ബാർടെൻഡർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ പേ റേറ്റ് എന്ന് പറഞ്ഞത് തുടക്കത്തിൽ $25 to $30 ആണ്. പിന്നീട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറി $45 വരെ കിട്ടാനുള്ള ഓപ്ഷനും ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാരിസ്റ്റയാണ്. ഇതൊരു കോഫി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നിങ്ങൾക്ക് കോഫി ഉണ്ടാക്കാനൊക്കെ താല്പര്യം ഉള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് പറ്റിയൊരു കോഴ്സാണിത്. പിന്നെ ഓസ്ട്രേലിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ബാരിസ്റ്റ. ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിൽ കോഫി എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള, അതായത് എല്ലാവരും എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുന്ന മണി പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കോഫി എന്നുള്ളത്. അത് കാരണം ഇവിടെ കഫേസ് എന്ന് പറഞ്ഞാൽ നിറയെ കഫേസ് ഉണ്ട്, എവിടെ നോക്കിയാലും കഫേസ് ഉണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. പിന്നെ ഇവിടെ ഇല്ലാത്ത കോഫികളില്ല, ഒരു 100 kinds. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇത്രയും കോഫി. നമ്മുടെ നാട്ടിലെന്താ കട്ടൻ കാപ്പി, ചായ അല്ലെങ്കിൽ കാപ്പി അത്രേ ഉള്ളൂ. ഇവിടെ ഫ്ലാറ്റ് വൈറ്റ്, ലാറ്റെ, കാപ്പിച്ചിനോ, ലോങ് മാക്ക്, മാക്കിയാറ്റോ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കോഫീസ് ഇല്ല. 100 kinds കോഫി ഉണ്ടെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അപ്പം അത്രയും പലതരം കോഫീസും ഉണ്ട്. അപ്പം അതനുസരിച്ച് കോഫി ഉണ്ടാക്കുന്ന ആളുകളുടെ എണ്ണം ഇവിടെ വളരെ കൂടുതലാണ്, ആവശ്യം ഉണ്ട്. ഈവൻ ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ എന്താണ് ഈ കോഫി ഉണ്ടാക്കുന്ന സംഭവം പഠിച്ചിരുന്നു. എൻ്റെ വീഡിയോ ഉണ്ട്, ഞാനത് ഇവിടെ ആഡ് ചെയ്തേക്കാം.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ വളരെ ഡിമാൻഡിങ് ആയിട്ട് നിങ്ങൾ ആ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഏത് കഫേ ചെന്നാലും നിങ്ങൾ ബാരിസ്റ്റ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ജോലി കിട്ടും, അത്രയും എളുപ്പമാണിത്. ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാര്യം അവർ പ്രാക്ടിക്കലി നിങ്ങളെ പഠിപ്പിക്കുന്ന സംഭവമാണ്. നിങ്ങൾ എന്തായാലും എന്താണ് ഫേസ് ടു ഫേസ് പോയി മാത്രം പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. ഇതിൻ്റെ അവേഴ്സ് എന്ന് പറഞ്ഞാൽ 4 to 6 hours ആണ് ഇതിൻ്റെ ക്ലാസ് യൂഷ്വലി ഉണ്ടാകുന്നത്. ഇതിനകത്ത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പറഞ്ഞ കോഫീസൊക്കെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ കോഫി മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നത്, നാട്ടിലെ പോലെ അല്ലല്ലോ കോഫി ഉണ്ടാക്കുന്നത്, കോഫി മെഷീനിലാണല്ലോ, ഇപ്പോൾ കോഫി മെഷീൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, പിന്നെ ആ കോഫി മെഷീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് ഓരോ രീതികളുണ്ടാക്കുക, അതൊക്കെയാണ് ഈ ഒരു കോഴ്സിനെ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $130 to $170 ആണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ റേറ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പേ റേറ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ $25 to $30 ആണ് കിട്ടുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിരിക്കും, കാര്യം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഉള്ളതായിരിക്കുമല്ലോ ഡേറ്റ് ടൈം. അപ്പോൾ നിങ്ങൾക്ക് കഫേസ് യൂഷ്വലി ഓപ്പൺ ഏർലി മോർണിംഗും ഈവനിങ്ങും ആണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സമയം വെച്ചിട്ട് കൺവീനിയൻ്റ് ആവാനും ചാൻസ് ഉണ്ട്. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. മൂന്നാമത്തെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക് ഓപ്പറേഷൻ. അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ നോക്കാൻ നിർത്ത് ഇവിടെ കാണാൻ പറ്റും ചെറിയ സൈനൊക്കെ പിടിച്ചിട്ട് സ്റ്റോപ്പ് കാർസ് അല്ലെങ്കിൽ സ്ലോ ഡൗൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേര് സൈനൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. മെയിൻലി ഇവരെ കാണാൻ പറ്റുന്ന എന്തെങ്കിലും പണിയൊക്കെ നടക്കുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാനും ട്രാഫിക്ക് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ പിന്നെ സ്കൂൾ സോൺസിൽ ഇപ്പോൾ സ്കൂളൊക്കെ വിടാൻ നേരത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ക്രോസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഇവരെ നിൽക്കുന്നതാണ്. അത് ഇത് മെയിനായിട്ട് ഇതിനകത്ത് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു ട്രാഫിക്ക് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ക്രൗഡ് മാനേജ് ചെയ്യാം, ട്രാഫിക് റൂൾസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഇത് ഒരു 1 day വർക്ക്ഷോപ്പും അതുകൂടാണ്ട് ഒരു 20 hours ട്രെയിനിങ്ങും ആണ് വരുന്നത്. ഇതിൻ്റെ ഫീസ് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് നമുക്ക് നികത്താൻ പറ്റുമെന്ന് ഞാൻ പറയും. കാര്യം ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞാൽ $400 to $600 ആണ് വരുന്നത്. ഓരോ സ്റ്റേറ്റും ഓരോന്നാണ്. പക്ഷേ പേ കിട്ടിക്കുന്നത് ഇതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ $30 to $45 പെർ അവേഴ്സ് ആണ് ഇതിന് കിട്ടുന്നത്. പിന്നെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ സൈൻ ബോർഡും പിടിച്ച് നിന്നാൽ മതി. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നത് ചുമ്മാ സ്ലോ ഡൗൺ പിടിച്ച് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ ക്ലൈമറ്റാണ്, ഭയങ്കര വെയിലൊക്കെയുള്ള സമയത്താണെങ്കിൽ നമ്മൾ പൊരിഞ്ഞില്ലാണ്ടാവും ആ ഒരവസ്ഥ. അതാണ് അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. നാലാമത്തെ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈറ്റ് കാർഡാണ്. വൈറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതായത് നിങ്ങൾക്കൊരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണം. ഈ ഒരു ലൈസൻസ് ഇല്ലാതെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ലൈസൻസ് എടുക്കുകയാണെങ്കിൽ ഏത് കൺസ്ട്രക്ഷൻ സൈറ്റിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് പഠിപ്പിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹസാർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ അതെങ്ങനെ മാനേജ് ചെയ്യാം, പിന്നെ എന്താണ് അവിടുത്തെ ഇൻഡസ്ട്രിയിലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, ഒരു സേഫ് ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതിനൊക്കെ പറ്റിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. പക്ഷേ മറ്റ് എന്താണ് സർട്ടിഫിക്കേഷന് അപേക്ഷിച്ച് ഇതിനകത്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ടഫായിട്ടുള്ള ജോലിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പേ റേറ്റ് എന്ന് പറഞ്ഞത് $30 to $50 വരെ വരും. പിന്നെ ഇത് നമുക്ക് ഓൺലൈനോ ഫേസ് ടു ഫേസോ ചെയ്യാം, അത് ഏത് സ്റ്റേറ്റാണോ അതിനനുസരിച്ചിരിക്കും. പിന്നെ ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ $100 to $150 എന്ന് പറയാം, ഡിപ്പെൻസ് ഓൺ ദി സ്റ്റേറ്റ് ആണ്. അതാണ് ഇതിനെപ്പറ്റി മെയിനായിട്ട് പറയാം. അടുത്ത സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് ഞാൻ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു. കാര്യം ഒരു ദിവസം ഇത്ര ഒരു കോഴ്സായിരുന്നു ഇവിടെ, നല്ല രസമായിരുന്നു പറയാം. എൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പം അതിനകത്ത് ഒരു ട്രെയിനിങ് കുറേ പേരുണ്ടാവും, നമുക്കിങ്ങനെ ഒരു ഡമ്മീനെ തരും, അപ്പം അതിനെ ഇങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കും. ഇപ്പോൾ CPR ആണെങ്കിൽ CPR കൊടുക്കുന്നത് എങ്ങനെയാണ്, അതുകൂടാണ്ട് ബ്ലീഡിങ് വരുവാണെങ്കിൽ അതെങ്ങനെ നിർത്താം, അല്ലെങ്കിൽ പാമ്പ് കടിച്ചാൽ എങ്ങനെ എന്തൊക്കെ ചെയ്യാം, പ്രിക്കോഷൻസ് എടുക്കാം, അതൊക്കെ പറഞ്ഞുകൊണ്ട് ഫുൾ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് പഠിപ്പിച്ചായിരുന്നത്. പക്ഷേ എനിക്ക് പൈസ കൊടുക്കേണ്ടി വന്നില്ല, കാര്യം അതെൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് കൊടുത്ത്, അത് മാനേജിങ് പൊസിഷൻ ആയതുകൊണ്ട് മസ്റ്റ് ആയതുകൊണ്ട് അവർ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ അതിനകത്ത് ഞാൻ എത്ര കൊടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു 1 day കോഴ്സ് ആയിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഫേസ് ടു ഫേസ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ $100 to $150 ആണ് ഇതിനും വരിക. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്റ്റേറ്റ് ആണ് എത്ര വരിക എന്ന്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെക്യൂരിറ്റി ആയിട്ട് കയറാൻ പറ്റുള്ളൂ. ഭയങ്കര ഡിമാൻഡിലുള്ളതാണ്, എപ്പോഴും ഡിമാൻഡിലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇതിൻ്റെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $750 to $1,500 വരെയാണ്. പക്ഷേ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പേ റേറ്റ് എന്ന് പറഞ്ഞാൽ $35 to $60 വരെ കിട്ടും. അതുകൂടാണ്ട് ഇൻ കേസ് നിങ്ങൾ നൈറ്റാണ് വർക്ക് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 25% ആഡോണും കിട്ടും. അങ്ങനെ നോക്കുന്ന നേരത്ത് വർത്താണെന്ന് ഞാൻ പറയും. കാര്യം എനിക്കറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്തിരുന്നു, പറയുമായിരുന്നു അവൻ ഇങ്ങനെ പറയുന്നു, ഒരു പണിയില്ല, അവിടെ രാത്രിയാണ് ചുമ്മാടൊപ്പം ഇരുന്നാൽ മതി, പക്ഷേ രാത്രി നല്ല പേയും കിട്ടുമെന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്.
അപ്പം അതാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 3 to 4 weeks ആണ്. അത് ബാക്കിയുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ഡ്യൂറേഷനാണ്. പിന്നെ ഇതിനകത്ത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യുന്ന എങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ 3 to 4 weeks അല്ലെങ്കിൽ ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഒരേപോലെയാണ് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഇത് യൂഷ്വലി നമുക്ക് ഇവൻസോ അല്ലെങ്കിൽ തിരക്കുള്ള ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ പബ്സ് ആയിക്കോട്ടെ അവിടെയൊക്കെയാണ് യൂഷ്വലി ഈ ഒരു ജോലി കിട്ടാറ്. അതാണ് സെക്യൂരിറ്റിനെ പറ്റി എനിക്ക് പറയാം. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് ടൈം ഈസി ആയിട്ട് കിട്ടും എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ്. പിന്നെ ഇതിൻ്റെ വേറൊരു ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കമ്പൈൻ ഡീൽസും കിട്ടാറുണ്ട്. അതായത് 2 സർട്ടിഫിക്കേഷനും ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പൈസ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡീൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വേറൊരു ഗുണം ഞാൻ പറഞ്ഞില്ല, ഡ്യൂറേഷൻ ഭയങ്കര കുറവാണ്. അതുകൂടാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പാർട്ട് ടൈം ഇൻ കേസ് വളരെ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് എന്താണ് അഫോർഡബിൾ ആണ്. ചില കോഴ്സസൊക്കെ ഭയങ്കര ചീപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യണം, കുറച്ചുകൂടി ലേൺ ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്കും ഇത് വളരെ ഹെൽപ്ഫുള്ളാകും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ഡൗട്ടും തീർന്നു ഇത് റിലേറ്റഡ് എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തുട്ടാ, എല്ലാ വീഡിയോയിലും അവസാനം പറയുന്ന പോലെ എല്ലാവർക്കും അറിയാം എനിക്കൊരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പോഴത്തെ കറണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 800 കഴിഞ്ഞിരിക്കുന്നു. ഇവരൊക്കെ ഓസ്ട്രേലിയയിലേക്ക് വരാനിരിക്കുന്നു അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നതിനെ പറ്റി കൂടുതൽ അറിവ് അറിയാൻ താല്പര്യപ്പെടുന്ന സ്റ്റുഡൻസൊക്കെയാണ്. അപ്പോൾ അവരുമായിട്ട് കണക്റ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഐ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ആയിട്ട് അയക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടാണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വിടുക. എനിക്ക് സമയം കിട്ടുന്ന പോലെ എനിക്കറിയാവുന്ന പോലെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. മിനിമം ഒരു 2 days എങ്കിലും തരാനായിട്ട് ശ്രമിക്കുക. പിന്നെന്താ, പിന്നെ എല്ലാവരും എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ കുട്ടികൾ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ അവർക്കും ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിസയൊക്കെ വരാനിരിക്കുന്നവരാണെങ്കിൽ സ്ട്രെസ് അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. പിന്നെ എന്നാ, അത്രയൊക്കെ ഉള്ളൂ. ഇനി കാണുന്നവരെ ബൈ ബൈ.